ഗോകുൽ, ഇനി വീണ്ടും സിഗ്നൽ പരിശോധനയാണോ? അതെ, ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഇനി സിഗ്നൽ പരിശോധനയാണ്. ആ സിഗ്നൽ പരിശോധനയിൽ എത്രമാത്രം സ്ട്രെങ്ത്തോടുകൂടിയ സിഗ്നൽ ലഭിക്കും എന്നുള്ളത് നിർണായകമാണ്. കാരണം അങ്ങനെ സ്ട്രെങ്ത്, അത് മനുഷ്യ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ മനുഷ്യനാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി വീണ്ടും പരിശോധിക്കുന്നത്. കാരണം ആദ്യ രണ്ട് പരിശോധനയിൽ ആദ്യം ഒരു പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു ബ്ലൂ സിഗ്നൽ ലഭിച്ചു. അതായത് ബ്ലൂ സിഗ്നൽ ഉണ്ടെങ്കിൽ അത് ശ്വാസത്തിന്റെ ഒരു സാന്നിധ്യമാണ്. രണ്ടാമത് കുറച്ച് മണ്ണ് മാറ്റി പരിശോധിച്ചപ്പോൾ അപ്പോഴും ഈ സിഗ്നൽ ലഭിച്ചു. പക്ഷേ മൂന്നാമത്തെ പരിശോധനയിൽ നെഗറ്റീവ് ആയിരുന്നു ഫലം. അതായത് പിന്നീട് അവിടെ നിന്ന് ഒരു സിഗ്നലും ലഭിച്ചില്ല. അതുകൊണ്ടാണ് പിന്നീട് അവിടെ പരിശോധന ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചത്, ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ സിഗ്നൽ ആയി തിരച്ചിൽ അവസാനിപ്പിക്കാൻ പാടൂ എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഒന്നുകൂടി, അതായത് കൃത്യമായൊരു അതിലൊരു തീരുമാനമാകുന്നതുവരെ പരിശോധന നടത്താൻ, അത് എത്ര രാത്രിയായാലും ശരി അങ്ങനെ പരിശോധന നടത്താൻ അവർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ ലൈറ്റുകൾക്കുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ട്. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ സിഗ്നൽ പരിശോധനയാണ് നടത്തുക. അതിലെത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ലഭിക്കും എന്നുള്ളത് നിർണായകമാണ്. അതിനുശേഷം ആയിരിക്കും കൂടുതൽ നടപടികൾ, ഏത് രീതിയിൽ പരിശോധന നടത്തണം, എവിടെ പരിശോധന നടത്തണം എന്നുള്ള കാര്യങ്ങൾ അറിയുക. ഈ ആദ്യത്തെ പരിശോധനയിൽ ഈ ആ സ്ഥലത്ത്, ആദ്യത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട സ്ഥലത്തിന് ഏകദേശം 2 മീറ്റർ താഴെ വരെ മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാം എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഒരു ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാം എന്നുള്ളതായിരുന്നു ആ പരിശോധനയിൽ കണ്ടത്. പക്ഷേ ആ കാര്യങ്ങൾ അല്പം മണ്ണ് മാന്തി വീണ്ടും പരിശോധന നടത്തി, അപ്പോഴും പോസിറ്റീവ് ആയിരുന്നു ഫലം. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ നെഗറ്റീവ് ഫലമായി, അത്തരത്തിലൊരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായി. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ അത് മനുഷ്യനാകണമെന്നില്ല, ഒരുപക്ഷെ എലിയോ പാമ്പോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉരഗജീവികളോ മറ്റോ ആകാമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷെ അതിലൊരു വ്യക്തത വേണം, അതുകൊണ്ട് തന്നെ വീണ്ടും പരിശോധിക്കുകയാണ്. അതിനാദ്യം ചെയ്യേണ്ടത് സിഗ്നൽ പരിശോധനയാണ്. സിഗ്നൽ പരിശോധനയിൽ ബ്ലൂ സിഗ്നൽ വരുമോ, അത് എത്രമാത്രം സ്ട്രെങ്ത്തോടുകൂടി വരും എന്നുള്ളത് അതീവ നിർണായകമാണ്. അതിനുശേഷം സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ആ സ്ഥലം തുറന്ന് അല്ലെങ്കിൽ കൂടുതൽ മണ്ണ് മാറ്റി പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഏതായാലും തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ കൂടുതൽ ലൈറ്റുകൾ കൊണ്ടുവന്ന് ഇവിടെ ഘടിപ്പിക്കുകയാണ്. അതിനുശേഷം ലൈറ്റുകൾ ആ ഒരു കാഴ്ച പരിമിതി, ഈ രാത്രി ആയതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമാണ്. ആ ഒരു സാഹചര്യത്തിൽ ലൈറ്റുകൾ കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. മഴ മാറി നിൽക്കുന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമുള്ളത്. അരുണിലേക്ക് പോകുന്നു. അരുൺ, ഇതിപ്പോ ഒരു സിഗ്നൽ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ സാങ്കേതികമായിരിക്കാം, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, അതൊരു വീടും കടമുറിയും എല്ലാം ചേർന്ന ഒരു കെട്ടിടമാണ്, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് അത് നൽകിയ പ്രതീക്ഷ വലുതാണ് അല്ലെ? നമ്മളടക്കം അവിടേക്ക് മാധ്യമപ്രവർത്തകർ എല്ലാവരും ചെല്ലുന്നതെല്ലാം എന്തുകൊണ്ടാണ് മുണ്ടക്കൈയിൽ നിന്ന് ജീവനോടെ ഇനി ആരെയും കിട്ടില്ല എന്ന നിരാശാജനകമായ വലിയ മരവിപ്പുണ്ടാക്കുന്ന വാർത്ത കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ജീവന്റെ ഒരു തുടിപ്പുണ്ടോ എന്നൊരു ചോദ്യം. അത് നമുക്ക് അങ്ങനെ ബാധിക്കണമെങ്കിൽ അവനവൻ്റെ വീട്ടിൽ, അവനവൻ്റെ വീട്ടുകാർ പ്രിയപ്പെട്ടവരായിരിക്കാം ഒരു പക്ഷേ നമുക്ക് വേണ്ടി അവിടെ അവശേഷിക്കുന്നത്, നമുക്ക് വേണ്ടി അതിജീവിക്കാൻ ശ്രമിക്കുന്നത് എന്ന പ്രതീക്ഷ വലുതാണ്. അവരൊക്കെ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ, അതോ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റിയോ? മാധു, 99% പ്രതികൂല ഘടകങ്ങളാണെങ്കിൽ നമുക്ക് അവശേഷിക്കുന്നത് 1% അനുകൂല ഘടകമാണ്. പക്ഷേ ആ 1% വേണ്ടി 100% കൊടുക്കാൻ തയ്യാറായ കുറച്ച് രക്ഷാപ്രവർത്തകർ, സൈനികർ, ഒപ്പം തന്നെ NDRFന്റെ സംഘം, ഇവരെയാണ് മാധു ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ഒരു അപകടനില നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ശാസ്ത്രജ്ഞർ, റഡാർ സിഗ്നൽ ഉൾപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഈ കെട്ടിടം ഏത് നിമിഷം വേണമെങ്കിലും നിലം പതിയാവുന്ന സാഹചര്യമാണുള്ളത്. ഒരു റിസ്ക് ഘടകമാണ് അതിനുള്ളിൽ കയറുക എന്നുള്ളത്. അത് അവർ പിന്മാറാൻ പറഞ്ഞ ഒരു കാരണമായിരുന്നു. അപ്പോൾ അതിലേക്ക് വീണ്ടും എത്തുമ്പോൾ ആ കെട്ടിടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഈ യുവ സംഘടനകളാണ്, ഈ സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ സാധ്യതകളിലേക്ക് വരാം. ഈ ദുഷ്കരമായ ദൗത്യത്തെ ദുഷ്കരമാക്കുന്ന പ്രതികൂല ഘടകങ്ങൾ നമ്മൾ പറയുന്നത്, ഒന്ന് കാലാവസ്ഥയാണ്. മഴ 3 മണി മുതൽ ഈ ഓപ്പറേഷൻ തുടങ്ങി. റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നു, ബ്ലൂ സിഗ്നൽ ലഭിക്കുന്നു. ഒരു 10 മീറ്റർ റേഡിയസിൽ ഈ ഒരു ജീവന്റെ അംശമുള്ളതായി കണ്ടെത്തുന്നു. അപ്പോൾ ആരംഭിച്ച തെരച്ചിൽ ഇതുവരെ മഴ പ്രതികൂലമായി ബാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും അനുകൂലമായ ഒരു കാര്യമാണ്. അത് നമുക്ക് നൽകുന്ന ഒരു ശുഭ പ്രതീക്ഷയാണ്. പക്ഷേ ഈ ഘട്ടങ്ങളിലൊക്കെ മഴ ഈ ഇടയ്ക്കിടയ്ക്ക് കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അതിനൊക്കെ ഈ ഓപ്പറേഷൻ തുടങ്ങിയത് മുതൽ ഇതുവരെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ യന്ത്രങ്ങൾ എത്തിക്കാനുള്ള
ഒരു ബുദ്ധിമുട്ടും നമുക്കിവിടെ ഇല്ല. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഈ ഘട്ടത്തിലും നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഏറ്റവും നിർണായകമായ ഒന്ന് തന്നെയാണ്. കാരണം കൂടുതൽ ഇറ്റാച്ചികൾ, കൂടുതൽ മണ്ണുവാന്തി യന്ത്രങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് അനായാസമായി എത്തിക്കാൻ കഴിയും. അപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഈ റേഡിയോ സിഗ്നൽ ലഭിച്ചു, അത് ഒരു പ്രതികൂലമാകാനുള്ള ഘടകം മറ്റ് ജീവജാലങ്ങളുടെ അംശമാവാം, എലിയോ പാമ്പോ മറ്റോ ആകാം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ പിന്മാറാൻ തയ്യാറായത്. പക്ഷേ മുകളിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുന്നു, നിർദ്ദേശം വരുന്നു. അവിടെയൊക്കെ മാധു നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്കാണ് നമ്മൾ നയിച്ചിരുന്നത്. നമ്മുടെ മുന്നിലുള്ള ആ ഒരു ശതമാനം പ്രതീക്ഷയാണെങ്കിൽ പോലും അത് കൈവിടരുത്. ആ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഈ തെരച്ചിലിനായി ഇറങ്ങുന്നത്. ഇപ്പോൾ ആ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ഒരു ശ്രമം, പൊളിക്കുകയല്ല, പൊളിച്ചകത്ത് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം, അതിന്റെ ഷട്ടർ നീക്കി ആ പൊളിഞ്ഞ ഭാഗത്തിലൂടെ അകത്ത് കയറാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. മുന്നിൽ നിന്ന് നയിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരാണ്. NDRF ഉണ്ട്, സൈന്യമുണ്ട്. നിർദ്ദേശം കൊടുക്കാൻ റഡാറിന്റെ സിഗ്നൽ അനുസരിച്ചുള്ള, റേഡിയസ് അനുസരിച്ചുള്ള സിഗ്നൽ കൊടുക്കാൻ ഈ ശാസ്ത്രജ്ഞനുമുണ്ട്. ഈ റേഡിയസ് 0.8 meter മുതൽ 2 meter വരെ താഴ്ചയിലേക്ക് എന്നാണു ഈ ശാസ്ത്രജ്ഞനുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയ കാര്യം. ശരി.